പത്താമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനം കാലിക്കറ്റ് വെച്ച് നടന്നു കഴിഞ്ഞിരിക്കുന്നു. നിരവധി വിവാദങ്ങളോടെയാണ് ആ സമ്മേളനം തുടങ്ങുന്നതും അവസാനിക്കുന്നതും. അതിലെ ചില വിവാദങ്ങളോട് എനിക്ക് വ്യക്തിപരമായിട്ട് താല്പര്യമില്ല. കാരണം ബി ജെ പിയിലെ കുറേ നേതാക്കളെ അതിൽ പങ്കെടുപ്പിച്ചു എന്ന് പറഞ്ഞ് പലരും വിവാദമുണ്ടാക്കുന്നത് കണ്ടു. കാരണം ഒരു ഒരു സമ്മേളനം നടക്കുമ്പോൾ ഒരു രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന പലരെയും ആ പരിപാടിയിൽ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കേണ്ടി വരും. അതൊരു വിവാദമാക്കുന്നത് അത് ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ആ ഒരു സമ്മേളനത്തെ ഞാൻ വിലയിരുത്തുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അവർ ഉയർത്തിയ ഒരു തലക്കെട്ട്, ആ തലക്കെട്ടിനോട് നീതി പുലർത്താൻ അവർക്കാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിർഭയത്വമാണ് മതം, അഭിമാനമാണ് മതേതരത്വം എന്ന ഒരു തലക്കെട്ടിൽ നിന്നുകൊണ്ടായിരുന്നു അവർ ഈ പത്താമത്തെ സംസ്ഥാന സമ്മേളനം നടത്തിയത്. എന്നാൽ ഈ ഒരു തലക്കെട്ടിനോട് പൂർണ്ണമായി നീതി പുലർത്തിയില്ല എന്ന് മാത്രമല്ല, ഈ തലക്കെട്ടിന് നേർ വിപരീതമായ രീതിയിലായിരുന്നു ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഇവരുടെ ഓരോ പ്രവർത്തനവും എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിർഭയത്വമാണ് മതം എന്ന തലക്കെട്ട് ഇവർ നൽകുമ്പോൾ അതിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? മതം ഒരു വ്യക്തിയിൽ നിർഭയത്വം നൽകുന്നു എന്നല്ലേ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്? മതം എന്ന് പറഞ്ഞാൽ മുജാഹിദ് വിഭാഗത്തെ സംബന്ധിച്ച് ഇസ്ലാം ഒരു വ്യക്തിയെ നിർഭയനാക്കുന്നു എന്നതാണല്ലോ ആ ഒരു തലക്കെട്ടുകൊണ്ട് അവർ അർത്ഥമാക്കുന്നത്. പക്ഷേ ആ ഒരു തലക്കെട്ടിനോട് നീതി പുലർത്താൻ ഇവർക്കായോ? ഇപ്പോൾ നിർഭയത്വമാണ് മതം എന്ന തലക്കെട്ടിനോട് നീതി പുലർത്തിയതിൻ്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അബ്ദുൽ നാസർ മഹദിനി എന്ന് പറയുന്ന അദ്ദേഹം ഈ ഒരു തലക്കെട്ടിനോട് ഏറ്റവും യോജിച്ചു നിൽക്കുന്ന ഒരാളാണെന്ന് കാണാൻ സാധിക്കും. കാരണം അദ്ദേഹം ഇത്രയധികം പീഡിപ്പിക്കപ്പെട്ടിട്ടും അദ്ദേഹത്തിന് ഇപ്പോഴും സംഘപരിവാറിന് മുന്നിൽ നട്ടെല്ല് വളക്കാതെ നിവർന്നു നിൽക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ നിർഭയത്വമാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു രാമസിംഹനായിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു അബ്ദുള്ളക്കുട്ടി ആയിക്കൊണ്ടോ ഈ സംഘപരിവാർ തീർത്തിരിക്കുന്ന ഈ ഒരു തടവറയിൽ നിന്നുകൊണ്ടും ഇദ്ദേഹത്തിന് വേണമെങ്കിൽ മോചിതനാകാമായിരുന്നു. പക്ഷേ ഇവർക്ക് മുന്നിൽ കീഴൊതുങ്ങാൻ, ഇവർക്ക് മുന്നിൽ അടിയറവ് വെക്കാൻ ഇദ്ദേഹത്തെ പ്രേരിപ്പിക്കാതിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലെ നിർഭയത്വമാണ്. ആ നിർഭയത്വം ഇദ്ദേഹത്തിന് നൽകുന്നത് അദ്ദേഹം വിശ്വസിക്കുന്ന അദ്ദേഹത്തിൻ്റെ മതമാണ് അദ്ദേഹത്തെ ആ ഒരു നിർഭയനാക്കിയിരിക്കുന്നത്. അതുപോലെ നമുക്കറിയാമല്ലോ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാനൽ, മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ, അത് ഏതൊരു മാനേജ്മെൻ്റാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. ഒരു മുസ്ലിം മാനേജ്മെൻ്റാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ആ ഒരു ചാനലിൻ്റെ ഉദ്ഘാടന ദിവസം തന്നെ ആ മാനേജ്മെൻറ്റിൽപ്പെട്ട നേതാവ് വന്നുകൊണ്ട് തൻ്റെ അണികളോട് പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു പേന നിങ്ങൾക്ക് വളക്കേണ്ടി വന്നാൽ അന്ന് നിങ്ങൾ ഈ പേന വളക്കരുത് കേട്ടോ, അന്ന് നിങ്ങൾ ഈ പേന ഒടിച്ചു കളഞ്ഞേക്കണം, അങ്ങനെ നിങ്ങൾ ധീര രക്തസാക്ഷികളാകണം എന്ന് ആ ഒരു നേതാവിനെ തൻ്റെ അണികളെ നോക്കി ആ ചാനലിൻ്റെ ഉദ്ഘാടന ദിവസം പറയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ നിർഭയത്വമാണ് അദ്ദേഹത്തെ കൊണ്ട് അത് പറയിപ്പിച്ചത്. ആ നിർഭയത്വം അദ്ദേഹത്തിന് നൽകിയത്, അദ്ദേഹം വിശ്വസിക്കുന്ന മതമാണ് അദ്ദേഹത്തിന് ആ നിർഭയത്വം നൽകിയത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു നിർഭയത്വം ഈ പറയുന്ന മുജാഹിദ് നേതാക്കളിൽ, ഈ സമ്മേളനം നടത്തിയ മുജാഹിദ് നേതാക്കളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. കാരണം ഈ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെല്ലാം ഇവരുടെ ഈ ഒരു നിർഭയത്വം ഇല്ലായ്മ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ മജീദ് സുലഹി എന്ന് പറയുന്ന ഇവരുടെ സംസ്ഥാന സെക്രട്ടറി ഈ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട്, സമ്മേളനത്തിന് മുന്നോടിയായിക്കൊണ്ട് ജനൽ ചാനൽ എന്ന് പറയുന്ന സംഘപരിവാർ നേതൃത്വം നൽകുന്ന ചാനലിൽ പോയിരുന്നു കൊണ്ട് നടത്തിയ 27 മിനിറ്റുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, ആ ഇൻ്റർവ്യൂവിൽ മുഴുവൻ ഇദ്ദേഹത്തിൽ നിന്നും പ്രകടമാകുന്നത് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഭയപ്പാടാണ് അദ്ദേഹത്തിന് പ്രകടമാകുന്നത്. ആ ഇൻ്റർവ്യൂവിലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മളോട് വിളിച്ചു പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ മതം ഇദ്ദേഹത്തിൽ യാതൊരു നിർഭയത്വവും നൽകിയിട്ടില്ല എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ നമ്മളോട് വിളിച്ചു പറയുന്നത്. ആ ജനം ചാനലിൻ്റെ അവതാരകനായ അനിൽ നമ്പ്യാർ ഈ പറയുന്ന മജീദ് സുലഹിയോട് ചോദിക്കുന്നുണ്ട്, മത തീവ്രവാദത്തിൻ്റെ ഹബ്ബാണ് കേരളം എന്ന ആക്ഷേപത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ഇദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തോട് കുംഭസാരം നടത്തുകയാണ്. അദ്ദേഹം പറയുന്നത് തങ്ങൾ പ്രതിദാനം ചെയ്യുന്ന സംഘടന ഒഴിച്ചുള്ള ബാക്കി എല്ലാവരും തീവ്രവാദികളാണ് എന്ന രീതിയിലാണ് ഇദ്ദേഹം അവരോട് സംസാരിക്കുന്നത്. അദ്ദേഹം അവിടെ ഇഹ്വാനിൽ മുസ്ലിമിനെ അദ്ദേഹം തീവ്രവാദ പട്ടികയിലാണ് പെടുത്തിയിരിക്കുന്നത്. എന്തിന് ഹമാസിനെ പോലും? നമുക്കറിയാലോ ഹമാസിനെ തീവ്രവാദ പട്ടികയിൽ ഇദ്ദേഹം പെടുത്തണമെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെയും അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയെയും ഒക്കെ ഇദ്ദേഹം തീവ്രവാദ പട്ടികയിലല്ലേ പെടുത്തേണ്ടിയിരുന്നത്? കാരണം ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തേക്ക് അധിനിവേശം നടത്തിയ ജൂത കുടിയേറ്റക്കാർ ആ രാജ്യത്തെ പിടിച്ചെടുക്കുകയും ആ രാജ്യത്തുണ്ടായിരുന്ന ജനങ്ങളെ അവിടെ നിന്ന് മാറ്റി ഓടിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായി വന്ന ഒരു സംഘമാണല്ലോ ഹമാസ് എന്ന് പറയുന്നത്. തങ്ങൾ ജനിച്ചു വളർന്ന രാജ്യത്ത് ജീവിക്കാൻ വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു പോരാട്ട സംഘമാണ് ഹമാസ് എന്ന് പറയുന്നത്. ആ ഹമാസിനെ പോലും മജീദ് സുലഹിക്ക് തീവ്രവാദ പട്ടികയിൽ പെടുത്തേണ്ടി വന്നുവെങ്കിൽ അതും ജനൽ ചാനലിൽ പോയിരുന്നു കൊണ്ട് അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക വിരോധിയുടെ
മുന്നിൽ പോയിരുന്നു കൊണ്ട് ഇവിടെയുള്ള മുജാഹിദ് ഒഴിച്ചുള്ള ബാക്കി എല്ലാവരും തീവ്രവാദികളാണ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് സംസാരിക്കേണ്ടി വന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഭയപ്പാടാണ് അദ്ദേഹത്തെ കൊണ്ട് അത് സംസാരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ മതം ഇദ്ദേഹത്തെ നിർഭയനാക്കിയില്ല എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ നമ്മളോട് വിളിച്ചു പറയുന്നത്. അതുപോലെ തന്നെ അനിൽ നമ്പ്യാർ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യമാണ്, ആഗോള തീവ്രവാദത്തിൻ്റെ സ്ലീപ്പർ സെല്ലാണ് കേരളം എന്ന് പോലീസ് തലപ്പത്തുള്ളവർ പറയുന്നു, ഇവർക്ക് വെള്ളവും വളവും നൽകുന്നത് ആരാണ് എന്ന് മജീദ് സുലാഹിയോട് ചോദിക്കുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കുകയാണ്. അഥവാ ആഗോള തീവ്രവാദത്തിൻ്റെ സ്ലീപ്പർ സെല്ല് കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്ന ആരോപണം ആരാണ് ഇവിടെ ഉന്നയിക്കുന്നത്? അതിവിടെ ഉന്നയിക്കുന്നത് സംഘപരിവാറാണ് ഈ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കള്ളപ്രചരണം നടത്തിക്കൊണ്ട് കേരളത്തെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ അഥവാ ഉത്തരേന്ത്യയിലൊക്കെ കേരളം ഒരു ഭീകരവാദ സ്ലീപ്പർ സെല്ലാണ് എന്ന തെറ്റിദ്ധാരണ പരത്തുന്നത് ഇവിടുത്തെ സംഘപരിവാറാണ്. ഇവിടുത്തെ ക്രിസംഖികളാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ഇത് തുറന്നു പറയാൻ മജീദ് സുലാഹിക്ക് കഴിയുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഇതിന് വെള്ളവും വളവും നൽകുന്നത് അല്ലെങ്കിൽ ഇതിനെ തലോടുന്നത് ഇവിടുത്തെ ഇടത് വലത് സർക്കാരുകളാണ് എന്ന് പോലും പറഞ്ഞ് വെക്കണമെങ്കിൽ ഇദ്ദേഹം എത്രമാത്രം ഈ പറയുന്ന ഫാസിസത്തെ ഭയപ്പെടുന്നുണ്ട് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു തരുന്നത്. ഇദ്ദേഹത്തിൻ്റെ മതം ഇദ്ദേഹത്തെ നിർഭയനാക്കിയില്ല എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പരാമർശം നമ്മളോട് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ അനിൽ നമ്പ്യാർ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ലഹരി സ്വർണ്ണക്കടത്ത് ഇതെല്ലാം ചെയ്യുന്നതിൽ ഭൂരിപക്ഷവും മുസ്ലിം സമൂഹമാണ്, ഇവരെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ KNM എന്ത് ചെയ്യാനാകും എന്ന് ചോദിക്കുമ്പോൾ ഇതും സമ്മതിച്ചു കൊടുക്കുകയാണ് മജീദ് സുലാഹി. ഇത്തരമൊരു ആരോപണവും ആരാണ് ഇവിടെ ഉന്നയിക്കുന്നത്? ഇവിടെ നടക്കുന്ന ലഹരി ഉപയോഗത്തിൽ അതിൽ മതമുണ്ടോ? ഇവിടെ നടക്കുന്ന കള്ളക്കടത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് അതിൽ മതമുണ്ടോ? അതിൽ എല്ലാ മതത്തിൽപ്പെട്ടവരുമില്ലേ? അത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ തലയിലേക്ക് മാത്രം ചാർത്താൻ ശ്രമിക്കുന്നത് ആരാണ്? അതിവിടുത്തെ സംഘപരിവാർ ശക്തികളാണ്, അതിവിടുത്തെ ക്രിസംഗികളാണ്. അത് തുറന്നു പറയാൻ ഒരു വേദി അദ്ദേഹത്തിന് ലഭിച്ചിട്ടും അത് തുറന്നു പറയാനുള്ള ആർജവം അദ്ദേഹത്തിന് കാണിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഭയപ്പാട് കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ മതം അദ്ദേഹത്തിനെ നിർഭയനാക്കുന്നില്ല എന്നതാണ് ഇദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഇദ്ദേഹം ഈ ജനൽ ചാനലിൽ ചെന്നുകൊണ്ട് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമല്ല, ഞങ്ങളുടെ സംഘടനയുടെ അഭിപ്രായമാണ് എന്ന് KNM വാർത്താ സമ്മേളനത്തിൽ, പിന്നീട് കാലിക്കറ്റ് വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ വെച്ച് KNM പ്രതിനിധികൾ അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കൾ പറയുകയുണ്ടായല്ലോ. അപ്പോൾ ഇതിനർത്ഥം ഈ KNM സംസ്ഥാന നേതാക്കൾ അവർ വിശ്വസിക്കുന്ന മതം അവരെ നിർഭയരാക്കുന്നില്ല എന്നല്ലേ നമ്മൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത്? മാത്രമല്ല ഈ സമ്മേളനം നടന്നു, ഈ സമ്മേളനത്തിൽ മൊത്തം 50 സെഷനുകളാണ് ഉണ്ടായിരുന്നത്, 6 വേദികളായി 50 സെഷനുകളാണ് ഉണ്ടായിരുന്നത്. അതിലെ 30-ാമത്തെ സെഷൻ, ആ സെഷൻ്റെ തലക്കെട്ട് തന്നെ ഫാസിസം തീവ്രവാദം പ്രതിരോധം എന്ന തലക്കെട്ടിലാണ് ആ ഒരു പരിപാടി നടത്തിയത്. ആ പരിപാടിയിൽ വിഷയം അവതരിപ്പിക്കാൻ വരുന്നത് 3 KNM പ്രതിനിധികളാണ് ആ വിഷയം അവതരിപ്പിക്കാൻ വരുന്നത്. നമുക്കറിയാം അതിൻ്റെ വ്യത്യസ്ത സെഷനുകളിൽ നിരവധി ഇതര സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി ആളുകളാണ് പല സെഷനുകളും കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്തപ്പോൾ, അഥവാ ഫാസിസം തീവ്രവാദം പ്രതിരോധം എന്ന സെഷൻ കൈകാര്യം ചെയ്തപ്പോൾ എന്തുകൊണ്ടോ സൂക്ഷ്മത പുലർത്തുന്നതായിട്ട് നമുക്കെല്ലാം തോന്നുകയാണ്. കാരണം ഇവരുടെ തന്നെ 23-ാമത്തെ ഒരു സെഷൻ ഉണ്ടായിരുന്നു, ആ സെഷൻ്റെ തലക്കെട്ട് ഹദീസ് നിഷേധവും വിത്തും വളവും എന്നതായിരുന്നു ആ സെഷന് തലക്കെട്ട്. അതിൽ ആ സെഷൻ കൈകാര്യം ചെയ്യാൻ കൊണ്ടുവന്നതിലെ ഒരാൾ എന്ന് പറയുന്നത് MK രാഘവൻ എന്ന് പറയുന്ന MLA അവർ കൊണ്ടുവരുന്നത്. MK രാഘവൻ MLA ഹദീസ് നിഷേധവും തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? മറിച്ച് ഈ പറയുന്ന ഫാസിസം തീവ്രവാദം പ്രതിരോധം എന്ന് പറയുന്ന തലക്കെട്ടിൽ ഒരു പരിപാടി നടത്തുമ്പോൾ അവിടെ യാതൊരു സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ള ആരുമില്ല. കാരണം ഇവർ മനഃപൂർവ്വം തന്നെ ആരെയൊക്കെ ഭയപ്പെടുന്നതുപോലെ തങ്ങൾ വിളിച്ചുകൊണ്ടുവരുന്ന ഈ പറയുന്ന രാഷ്ട്രീയ രംഗത്തുള്ളവർ ഫാസിസത്തിനെതിരായിക്കൊണ്ട് എന്തെങ്കിലും പറയുമോ എന്ന ഭയപ്പാടാണ് ഇവരെക്കൊണ്ട് ഈ ഒരു സൂക്ഷ്മത പുലർത്താൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. ഇനി മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിൻ്റെ തലക്കെട്ടിൻ്റെ 2-ാമത്തെ ഭാഗമാണ് അഭിമാനമാണ് മതേതരത്വം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക, എന്തുകൊണ്ടാണ് ഇത്തരമൊരു തലക്കെട്ട് ഉയർന്നു വരാൻ കാരണം? എന്തുകൊണ്ടാണ് മതേതരത്വം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്? മതേതരത്വം സംരക്ഷിക്കപ്പെടണം എന്ന ഒരു ചർച്ച എന്തുകൊണ്ടാണ് വരുന്നത്? ആരാണ് ഇവിടെ മതേതരത്വത്തിന് ഭീഷണി?
ആരുടെ ഭീഷണി മൂലമാണ് നമുക്ക് മതേതരത്വം എന്ന വാക്ക് എന്ന പദത്തെ ഉയർത്തി കാണിക്കേണ്ടി വരുന്നത്? ഇവിടെയുള്ള സംഘപരിവാർ ആണല്ലോ ഇവിടെയുള്ള മതേതരത്വത്തിന് ഭീഷണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള സംഘപരിവാർ കാരണമാണ് ഇത്തരമൊരു തലക്കെട്ട് പോലും നമുക്ക് നിർമ്മിക്കേണ്ടി വരുന്നത്. മതേതരത്വം എന്ന് പറയുന്നത് നമുക്ക് അഭിമാനമാണ്, ഇന്ത്യയുടെ അഭിമാനമാണ് മതേതരത്വം. ആ മതേതരത്വം സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന തലക്കെട്ടൊക്കെ നമുക്ക് ഉയർത്തേണ്ടി വരുന്നത് സംഘപരിവാർ മതേതരത്വത്തിന് ഭീഷണി ഉണ്ടാക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ്. അപ്പോൾ അവിടെയാണ് ഈ ഒരു തലക്കെട്ടിൽ ഒരു പരിപാടി നടത്തുമ്പോൾ ആ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കൊണ്ടുവരുന്നത് അതേ സംഘപരിവാർ നേതാക്കളെ തന്നെ കൊണ്ടുവരുന്നു എന്നിടത്താണ് ഒരു വിരോധാഭാസമുള്ളത്. എന്നിടത്താണ് ഈ ഒരു തലക്കെട്ടിനോട് ഇവർ നീതി പുലർത്തിയോ എന്ന ചോദ്യം പ്രസക്തമാകുന്നത്? ഇങ്ങനെ സംഘപരിവാർ നേതാക്കളെ കൊണ്ടുവന്നു ഈ ഒരു തലക്കെട്ട് അഥവാ അഭിമാനമാണ് മതേതരത്വം എന്ന വിഷയത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സംഘപരിവാർ നേതൃത്വത്തെ തന്നെ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, മനഃപൂർവ്വമായിക്കൊണ്ടും ഇവിടെയുള്ള ഇതര മുസ്ലിം സംഘടനാ നേതാക്കളെ അല്ലെങ്കിൽ മുസ്ലിം സംഘടനയിൽപ്പെട്ട ഇതര വിഭാഗങ്ങളെ ഇവർ മനഃപൂർവ്വം ഒഴിവാക്കി എന്നതും നമ്മൾ ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ട ഒന്നാണ്. ആ ഒരു സമ്മേളനത്തിൽ നമുക്ക് സമസ്തയുടെ ഒരു നേതാവിനെയും കാണാൻ സാധിക്കുന്നില്ല, ദക്ഷിണ കേരളയുടെ ഒരു നേതാവിനെയും കാണാൻ സാധിക്കുന്നില്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നേതാവിനെയും കാണാൻ സാധിക്കുന്നില്ല, അതുപോലെ തന്നെ ഇവിടെ തബ്ലീഗ് ജമാഅത്തിൻ്റെ ഒരു നേതാക്കളെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നമുക്ക് അഭിമാനമാണ് മതേതരത്വം എന്ന തലക്കെട്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സംഘപരിവാർ നേതൃത്വത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സംഘപരിവാർ നേതൃത്വത്തെ പങ്കെടുപ്പിക്കാവുന്ന ഒരു പരിപാടിയിൽ എന്തുകൊണ്ട് ഇവർക്ക് ഇവിടെയുള്ള ഇതര മുസ്ലിം സംഘടനാ നേതാക്കളെ പങ്കെടുപ്പിക്കുന്നില്ല എന്നത് അതും നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്താണ് ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ സംഭവിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും ഭയപ്പാടിലായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവർ ഇത്രമാത്രം കീഴൊതുങ്ങളിലേക്ക്, സംഘപരിവാർ കീഴൊതുങ്ങളിലേക്ക് എന്തുകൊണ്ട് ഇവർ പോകുന്നു? സത്യത്തിൽ നമുക്കൊക്കെ ഭയപ്പാടുണ്ട്. കാരണം ഇവിടെ വളരെ വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ആ ഒരു പ്രസ്ഥാനത്തിന് ഇത്രമാത്രം അധപതനം സംഭവിക്കുന്നതിൽ നമുക്കൊക്കെ വേദനയുണ്ട്. എന്തായാലും ആ ഒരു സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് അവർ കൊണ്ടുവന്ന ആ ഒരു മുദ്രാവാക്യത്തോട് അവർ നീതി പുലർത്തിയില്ല എന്ന് മാത്രമല്ല, ആ മുദ്രാവാക്യത്തിന് വിരുദ്ധമായിക്കൊണ്ടായിരുന്നു അവരുടെ ആ സമ്മേളനവും അതിന് മുന്നോടിയായി നടന്നതും ഒക്കെ ആ ഒരു മുദ്രാവാക്യത്തോട് നീതി എതിർ നിൽക്കുന്നതായിരുന്നു എന്ന് മാത്രം അഭിപ്രായപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.